ഫ്രണ്ട്സ് ഞാൻ ഒരു സെൽഫ് വാട്ടറിംഗ് പോട്ടാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ഈ പോട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ ആഴ്ചയിൽ ഒരു തവണ മാത്രമേ വെള്ളം ആവശ്യമുള്ളൂ അപ്പോൾ ഈ പോട്ട് എങ്ങനെയാണ് അസംബിൾ ചെയ്യുന്നത് ചെയ്യുന്നതെന്നുള്ളതൊക്കെ ഞാൻ കാണിക്കാം അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഒരു ഗ്രീന എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ പോട്ടാണ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല ഹൈ ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലാവും ഒരു പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ഹൈ ക്വാളിറ്റിയുള്ള പോട്ടാണ് മാത്രമല്ല ഡിഫറൻറ്റ് വെറൈറ്റി കളേഴ്സിലുള്ള ഉണ്ട് അപ്പോൾ ഇവിടെ നമുക്കൊരു ഉണ്ട് അതിനകത്ത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഇതിനകത്ത് എത്ര വെള്ളമുണ്ട് ഇനി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ഇതിനകത്ത് നമുക്ക് മനസ്സിലാകാൻ പറ്റും ഇത് നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന പോട്ടാണിത് അപ്പോൾ ഇതിനകത്ത് മൂന്ന് പാർട്ടുകളുണ്ട് അപ്പോൾ ഇത് നമുക്കിങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം ഇതൊരു സെപ്പറേറ്റിങ് ആണ് നമുക്ക് ഇതിനകത്ത് വെക്കുന്നത് ഇത് ഇതിൻ്റെ സ്കെയിലാണ് അത് നമ്മൾ അഡീഷണൽ ആയിട്ട് നമ്മൾ ഇതുപോലെ ഫിക്സ് ചെയ്ത് കൊടുക്കും പിന്നെ ഇതിനുള്ളത് ഒരു പ്ലഗ് ഉണ്ട് ഈ പ്ലഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഡോർ ഔട്ട്ഡോർ ഔട്ട്ഡോറായിട്ടും യൂസ് ചെയ്യുമ്പം യൂസ് ചെയ്യുന്നതാണ് ഇൻഡോർ ആണെങ്കിൽ നമ്മൾ ഈ പ്ലഗ് ഇതിനകത്ത് ഇങ്ങനെ ഫിക്സ് ചെയ്യണം കാരണം ഇതിനകത്ത് ഒഴിക്കുന്ന വെള്ളം പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആയിട്ട് നമ്മൾ വെക്കുന്ന പോട്ടാണെങ്കിൽ ഈ ഒരു പ്ലഗ് നമുക്ക് ഒഴിവാക്കാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ മൂന്ന് പാർട്ടുകൾ പിന്നെ ഇതിനകത്തുള്ള ഒരു ക്ലേ സ്റ്റോൺസ് ആണ് ഇത് ഇതിൻ്റെ മുകളിൽ വെക്കണം കാരണം എന്ന് വെച്ചാൽ ആ വെള്ളം അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സിസ്റ്റമാണ് അതെങ്ങനെയാണ് ഫിക്സ് ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിക്കാം അപ്പോൾ ഇതെങ്ങനെ അസംബിൾ ചെയ്യുന്നത് നമുക്ക് കാണാം അപ്പോൾ ആദ്യം എന്ത് വേണം ഇതിപ്പോൾ ഞാൻ ഇൻഡോർ ആയിട്ടാണ് ഇത് ഉപയോഗിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലഗ് ഞാൻ ഇവിടെ ഫിക്സ് ചെയ്യാണ് അപ്പോൾ ഇതിവിടെ നല്ല രീതിയിൽ ഫിക്സ് ചെയ്ത് വെച്ചു അതിന് ശേഷം ഈ ഒരു സെപ്പറേറ്റിംഗ് ഡിസ്ക് ഡിസ്ക്കാണിത് അപ്പോൾ ഈ സെപ്പറേറ്റിംഗ് ഡിസ്കിന് ഞാൻ ഈ ഒരു സ്കെയിൽ ഫിക്സ് ചെയ്തു അപ്പോൾ ഈ സ്കെയിൽ എന്തിനാണ് ഫിക്സ് ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ ഇതിൽ നമുക്കിതിൻ്റെ വാട്ടർ ലെവൽ ഇതിനകത്ത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഇത് മിനിമം ലെവൽ മാക്സിമം ലെവൽ മാക്സിമം ലെവലിൽ കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല മിനിമം ലെവലിൽ എത്തുമ്പോഴേക്കും നമ്മൾ ഇതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇതാണ് വെള്ളം ഒഴിക്കേണ്ട സ്പേസ് ഇതാണ് ഇത് ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൽ കൂടിയാണ് വെള്ളമൊഴിക്കേണ്ടത് അപ്പോൾ അതെല്ലാം ഞാൻ ഇതിൽ കാണിക്കാം അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു സെറ്റ് ഇവിടെ ഫിക്സ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇത് ഫിക്സ് ചെയ്തതിന് ശേഷം ഇതിന് മുകളിലായിട്ട് നമ്മൾ ക്ലേ സ്റ്റോൺസ് നമ്മൾ വിതരുകയാണ് അപ്പോൾ ഈ ക്ലേ സ്റ്റോൺ നമ്മൾ ഇതുപോലെ ഇതിൻ്റെ മുകളിൽ തയ്യാറാക്കി വെച്ച മണ്ണ് കുറച്ചിട്ട് കൊടുക്കും അപ്പോൾ നമ്മളൊരു ലെയറ് മണ്ണിട്ടതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് ഉദ്ദേശിക്കുന്ന ചെടി ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണ് അപ്പോൾ ഇത് നമ്മൾ ഇതിനകത്ത് ഇവിടെ ഫിക്സ് ചെയ്ത് വെക്കും അതിന് ശേഷം ഇതിൻ്റെ ബാക്കി പോർഷനിൽ മണ്ണ് നിറച്ചു കൊടുക്കും ഇതുപോലെ നട്ടതിന് ശേഷം ആദ്യത്തെ നാലാഴ്ച നമ്മൾ വെള്ളം ഇതിന് നേരിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഇതിന് ശരിക്ക് വേരൊക്കെ നല്ല രീതിയിൽ പിടിച്ചു വന്നതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു സ്കെയിലിനകത്ത് കൂടി നമ്മൾ വെള്ളമൊഴിക്കുന്നത് അപ്പോൾ ആദ്യത്തെ ഫോർ വീക്ക് നമ്മളെപ്പോഴും വാട്ടർ ലെവൽ ഈ മിനിമം ലെവലിൽ നിർത്തിക്കണം അതിൽ കൂടാൻ പാടില്ല അപ്പോൾ ഇതിൻ്റെ വേരൊക്കെ നല്ല രീതിയിൽ പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെള്ളം ഇതിനകത്ത് ഒഴിച്ചാൽ മതി ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ആ ഒരു സ്കെയിൽ ലെവൽ ഐഡൻറ്റിഫൈ ചെയ്യുന്ന തരത്തിൽ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ അപ്പോൾ നമ്മൾ നാലാഴ്ച കഴിഞ്ഞാൽ പിന്നെ ഈ വെള്ളം ഇതിക്കൂടി ഒഴിച്ചു കൊടുത്താൽ മതി ഈ സ്കെയിൽ ലെവല് വർദ്ധിക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം സ്ക്രീനയുടെ വേറൊരു പോട്ടാണ് ഇതിൻ്റെ പ്രത്യേകത ഇതിന് അടിയിലൊരു ചെറിയ ട്രേ ഉണ്ട് അപ്പോൾ നമ്മൾ ഇതിനകത്ത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആ വെള്ളം ഓവറായിട്ടുള്ള വെള്ളം ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് നിൽക്കും അതിലും ഓവറാണെങ്കിൽ ഇത് കൂടി പുറത്ത് പോകും അപ്പോൾ ഈ സ്റ്റോ ഇതിൽ സ്റ്റോർ ചെയ്ത് നിൽക്കുന്ന വെള്ളം വീണ്ടും ഈ മണ്ണിലേക്ക് തന്നെ തിരിച്ച് അബ്സോർബായി പോകും ഈ ഒരു പോട്ടിൻ്റെ പ്രത്യേകത ഈ ഈ പോട്ടിലും നമുക്ക് വേണമെങ്കിൽ ഈ ക്ലേ സ്റ്റോൺ കുറച്ച് കുറച്ചിട്ട് കൊടുക്കാം കാരണം വെള്ളം അബ്സോർബ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് നല്ലതായത് അപ്പോൾ ഈ ക്ലേ സ്റ്റോൺ ഇടുകയാണെങ്കിൽ നമ്മൾ ഡെയിലി വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വരില്ലേ ഇതിനകത്ത് അപ്പോൾ അതിന് ശേഷം നമ്മൾ നോർമലി മണ്ണ് ഇതിൽ ഫിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ചെടി നടാം ഇതുപോലെ ഫിക്സ് ചെയ്യുന്നു അതിന് ശേഷം ബാലൻസ് പോർഷൻ മണ്ണ് ഫില്ല് ചെയ്യും ഗ്രീനയുടെ വെറൈറ്റി വെറൈറ്റി പോർട്സ് ആണ് അപ്പോൾ ഇതിൻ്റെ എല്ലാം പ്രത്യേകത വെച്ചാൽ നമ്മൾ വെള്ളം ഇവിടെ ഒഴിച്ചു കൊടുത്താൽ മതി എന്നുള്ളതാണ് പ്രത്യേകത അപ്പോൾ ഇല്ല നമ്മൾ കുറച്ച് ക്ലേ സ്റ്റോൺസ് ഇതേമാതിരി ഫിക്സ് ചെയ്ത് കൊടുക്കും അപ്പോൾ ക്ലേ സ്റ്റോൺ ഫിക്സ് ചെയ്താൽ നമുക്ക് വെള്ളം അബ്സോർബ് ചെയ്യാൻ നല്ലതാണ് അപ്പോൾ അപ്പോൾ നമ്മൾ മണ്ണ് കയച്ചതിന് ശേഷം നോർമലി ഇതുപോലെയുള്ള ചെറിയ ചെടി ഇതേപോലെ ഫിക്സ് ചെയ്യാം നമുക്ക് വെള്ളത്തിൻ്റെ അളവ കാണാൻ സാധിക്കും